പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ പ്രിയ ദൈവജനമേ, കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് ദൈവാനുഗ്രഹം പ്രാപിക്കാൻ, ദൈവൈക്യം പ്രാപിക്കാൻ തടസ്സമായിട്ട് വരുന്ന പാപത്തെക്കുറിച്ചുള്ള ധ്യാനത്തിൽ നമ്മൾ ഒരു നിർവചനത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തെ ഉപേക്ഷിക്കുന്നു, ദൈവിക പ്രബോധനങ്ങളെ, ദൈവിക വെളിപാടുകൾ ഉപേക്ഷിക്കുന്നു, അതുപോലെ തന്നെ ദൈവിക സംവിധാനങ്ങളെ ഉപേക്ഷിക്കുന്നു. അത് തിരുസഭയും കുടുംബത്തെക്കുറിച്ച് പറഞ്ഞു. ബാക്കി എല്ലാ സംവിധാനങ്ങളും ഈ അടിസ്ഥാന ദൈവിക സംവിധാനങ്ങളെ ഉപസംവിധാനങ്ങളാണ്, ബാക്കിയെല്ലാം. അതിൻ്റെ അടുത്ത ഭാഗമായി പറയാൻ ഉദ്ദേശിക്കുന്നത് ദൈവാനുഗ്രഹങ്ങളെ നിഷേധിക്കുന്നു എന്നുള്ളതാണ്. ആരെങ്കിലും ദൈവാനുഗ്രഹത്തെ നിഷേധിക്കുമോ? ദൈവാനുഗ്രഹത്തെ നിഷേധിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ദൈവം തന്ന അനുഗ്രഹമാണ് ഇപ്പോൾ തനിക്കുള്ളത്, തൻ്റെ കയ്യിലുള്ളത്, തൻ്റെ സമ്പാദ്യം, തൻ്റെ നേട്ടം, തൻ്റെ കഴിവ് എന്നാര് ചിന്തിക്കാതിരിക്കുന്നുവോ, അഹങ്കാരത്തോടുകൂടി തൻ്റെ കഴിവിലോ തൻ്റെ സമ്പത്തിലോ തൻ്റെ നേട്ടത്തിലോ താൻ നേടിയെടുത്തതിലോ ആരൊക്കെ ആ ചിന്തയിൽ അഭിരമിക്കുന്നുണ്ടോ അവരെല്ലാം തന്നെ ദൈവാനുഗ്രഹങ്ങളെ നിഷേധിക്കുക. ഞാൻ പെട്ടെന്നൊരു കാര്യം ഓർക്കുകയാണേ, നമ്മുടെ സമ്പത്ത് ദൈവാനുഗ്രഹമാണ്. നമ്മുടെ കഠിനാധ്വാനത്തിലൂടെ ഉണ്ടാക്കിയതാണെങ്കിൽ പോലും ദൈവാനുഗ്രഹമാണ്. ഒരാൾ എന്നോട് പറയുകയാണ്, ഞാൻ ഇടവക പള്ളിയുടെ നിർമ്മാണത്തിനായിട്ട് ഏതാണ്ട് 1 കോടി രൂപ ചെലവുള്ള ഒരു പള്ളിയാണ് പണിതത്. 300 ഇടവകക്കാരുണ്ട് അവിടെ. ഇടവക പള്ളിയുടെ നിർമ്മാണത്തിനായിട്ട് എൻ്റെ 1 മാസത്തെ റബ്ബർ തോട്ടത്തിൽ നിന്ന് കിട്ടിയ മുഴുവൻ വരുമാനവും ഞാൻ കൊടുത്തു. ഇനി ഞാൻ പറയുന്നത് ഒരു എക്സാജറേഷനായി, ഒരു പൊലിപ്പിച്ച് പറയലായിട്ട് ആര് ചിന്തിക്കല്ലേ. ഞാനത് കൊടുക്കാൻ കാരണം എൻ്റെ ചാച്ചൻ കുടിയേറിപ്പാർത്ത കാലത്ത് കാട്ടുപന്നിയോട് മല്ലിട്ട് കൃഷി ചെയ്യാനാവാതെ ബുദ്ധിമുട്ടി ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. എന്ത് കുഴിച്ചു വെച്ചാലും ഇന്ന് മലബാറിലൊക്കെ ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാ. ഗവൺമെൻറ്റിൻ്റെ ഒരു തെറ്റായ ഒരു നയം മൂലമുണ്ടായ ഒരു അവസ്ഥയത്. എൻ്റെ വീടിനടുത്ത് പോലും ഉണ്ട് ആ ശല്യം. എൻ്റെ വീട്ടിലധികം അത് ബാധിച്ചിട്ടില്ല, ചുറ്റും മതിലുള്ളത് കൊണ്ട് അതിൻ്റെ അകത്തേക്ക് പന്നിക്ക് കയറാൻ പറ്റില്ല. എന്ത് കുഴിച്ചു വെച്ചാലും അത് പന്നി ഒന്ന് നശിക്കും. കാട്ടുമൃഗമായ കാട്ടുപന്നിയെ നാട്ടിലിറങ്ങുമ്പോൾ അതിനെ തൊടാൻ പാടില്ല, അതിനെ സംരക്ഷിക്കാൻ നിയമമുണ്ട്. പക്ഷേ അവിടെ ജീവിക്കുന്ന കർഷകരുടെ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വത്തിനായിട്ട് ഒരു നിയമവും ഇല്ലാത്തൊരു ദുരവസ്ഥയുണ്ട്. അത് കേരള മലബാർ ഭാഗത്ത് വലിയ തോതിൽ കോളിലൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു ഇഷ്യൂവാണ്. കാട്ടുപന്നി നാട്ടിലിറങ്ങിയാൽ പിന്നെ അത് കാട്ടുപന്നിയല്ല. അതിനെ സംരക്ഷിക്കാനായിട്ട് ഇത്രമാത്രം വ്യഗ്രത കാണിക്കുന്ന അധികാരികൾ ഈ കാട്ടുപന്നിയുടെ ഉപദ്രവം മൂലം കൃഷി മുഴുവൻ നശിക്കുന്ന പാവപ്പെട്ട കർഷകരുടെ ജീവിതത്തിന് സംരക്ഷിക്കാൻ ഒരു ഉത്തരവാദിത്വമില്ലേ? അപ്പോൾ അന്ന് ഈ ആളെന്നോട് പറയുകയാണ്, എൻ്റെ ചാച്ചൻ മുരിക്കെന്ന് പറയുന്ന ഒരു മുള്ളുമുരിക്കുണ്ട്, അത് മുറിച്ചിട്ട് അത് നടുവേ കീറി അത് ചാരി ചാരി വെച്ച് ചുറ്റും ഫെൻസ് ഉണ്ടാക്കിയിട്ട് പന്നി കയറാതെ അധ്വാനിക്കും. എന്നിട്ട് ചില സമയങ്ങളിൽ കുരങ്ങ് വന്ന് എല്ലാം നശിപ്പിക്കും, ചില സമയങ്ങളിൽ കാട്ടാനയുടെ ഉപദ്രവം ഉണ്ടാകും. അതിനെയൊക്കെ അതിജീവിച്ച് ഞങ്ങളെയെല്ലാം മുണ്ട് മുറുക്കി എടുത്ത് പഠിപ്പിച്ചും അധ്വാനിച്ചും ഞങ്ങൾക്ക് ഇത്ര സമ്പാദ്യം ഉണ്ടാക്കി തന്നു. ഞാനങ്ങനെ അപ്പൻ്റെ കഠിനാധ്വാനം മൂലം, അപ്പൻ എല്ലാ ദിവസവും അപ്പനും അമ്മയും കൂടെ മുട്ടുകുത്തി ഞങ്ങളെ കൂടെ അവിടെ മുട്ടുകുത്തിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങൾക്കുള്ളതെല്ലാം നീ തന്നതാണ്, 9 ഏക്കർ ഭൂമിയുണ്ട്, അതെല്ലാം നീ തന്നതാണ്, ഇതിന് സംരക്ഷണത്തിന് നീ തന്നെ ചുറ്റും വേലി കെട്ടണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും. ജോബ് 1:10 വചനം അവർക്ക് അറിഞ്ഞുകൂടാ. അന്നൊന്നും അവരുടെ വീട്ടിൽ ബൈബിളില്ല, അന്ന് മലയാള ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അവർ വീട്ടിൽ ബൈബിളും ഇല്ല, ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുമില്ല. പക്ഷേ ഞങ്ങളുടെ ഭവനത്തിന് ചുറ്റും, ഞങ്ങളുടെ ഈ പറമ്പിന് ചുറ്റും നീ വേലി കെട്ടണമേ, ഞങ്ങൾ കെട്ടിയ ഈ വേലിയല്ല, നീ ഒരു വേലി കെട്ടിത്തരണേ എന്ന് പ്രാർത്ഥിക്കും. എന്നിട്ട് ഈ മകൻ പറയുകയാണ്, ചാച്ചൻ ഉറപ്പായിരുന്നു ഞങ്ങളുടെ കൃഷിയിടങ്ങളിൽ വന്ന് പന്നി നശിപ്പിക്കാൻ പറ്റില്ല, ഇത് ഈശോ ചുറ്റും വേലി കെട്ടിയതാണ്.
ജോബ് 1:10 വചനത്തിൻ്റെ സത്യമായ വെളിപ്പെടുത്തൽ അപ്പൻ അന്നേ അനുഭവിച്ചതാണ്. ഈ വചനം കേൾക്കാണ്ട് തന്നെ അത്ര വിശ്വാസമുള്ള ആളായിരുന്നു. അത് കഴിഞ്ഞ് ഈ മക്കളെയൊക്കെ പഠിപ്പിച്ചു. 9 മക്കളാണ് ഉള്ളത്. 9 പേരിൽ 3 പേര് സിസ്റ്റേഴ്സ്, 2 പേര് അച്ഛന്മാർ. ഈ മനുഷ്യൻ തൻ്റെ സമ്പാദ്യത്തിൻ്റെ 1 മാസത്തെ വരുമാനം മുഴുവൻ പള്ളിപ്പണിക്കായിട്ട് മാറ്റിവെക്കുക. അപ്പോൾ പള്ളിയുടെ ഒരു പ്രത്യേകത, ഇന്ന് ഞാനിപ്പോൾ ഒരു ചെറിയ വിമർശനം പറയാൻ പോവുക. അനേകം കോടികൾ മുടക്കി വലിയ വലിയ പള്ളികൾ പണിയാനുള്ള വ്യഗ്രത, അതൊരിക്കലും പരിശുദ്ധാത്മാവ് അംഗീകരിക്കുന്നില്ല. പള്ളിക്ക് പ്രധാനമായി ദൃശ്യഭംഗി വേണമെന്നുള്ള സത്യമാണെങ്കിലും ആഡംബരത്തിൻ്റെ പ്രൗഢിയുടെ അടയാളമായി പള്ളിയെ കാണുന്നത് ദൈവികമല്ല. ഒരു കാര്യം തീർച്ച, ജനങ്ങൾക്ക് സൗകര്യപ്രദമായി വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ, കുർബാനയിൽ പങ്കെടുക്കാൻ, കൂദാശ സ്വീകരിക്കാൻ പറ്റിയ സ്പേഷ്യസായ സ്ഥലസൗകര്യമുള്ള പള്ളികൾ വേണം. അതിലത് കാറ്റും വെളിച്ചവും ആവശ്യത്തിന് കയറണം, ഇറങ്ങണം. അവിടെ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ വേണമെങ്കിൽ അതും ആകാം. പണ്ടത്തെ പോലെ എല്ലാവർക്കും മുട്ടുകുത്താനും നിരത്ത് പടി ഇരിക്കാനും പറ്റില്ലാത്തതുകൊണ്ട് ഈ സൗകര്യങ്ങളുപരിയായിട്ട് ആഡംബരത്തിന് വേണ്ടി കോടികൾ മുടക്കി പള്ളികളൊക്കെ പണിയുമ്പോൾ സത്യത്തിൽ ഈശോ വേദനിക്കുന്നില്ലേ? എന്താണിത് മനസ്സിലാകാത്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാനൊരു വിമർശനമായിട്ട് തന്നെ പറയുകയാണ്, അത് എൻ്റെ ചങ്കിലെ ഒരു തീയും കൂടെയാണ്. സൗകര്യങ്ങൾ വേണം, പക്ഷേ ഞാൻ ഈ പറഞ്ഞ ആളുടെ പള്ളി അങ്ങനെയല്ല. അവിടുത്തെ വികാരിച്ചൊരു പുണ്യാളനായതുകൊണ്ട് ഇടവക്കാരോട് പറഞ്ഞു, നമ്മുടെ പള്ളിക്ക് വലിയ ദൃശ്യഭംഗിയൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെ മുൻഭാഗം ഒരു ദൈവാലയത്തിൻ്റെ എല്ലാ പവിത്രതയുമുള്ള ഒരു മുൻഭാഗമായി അതിൻ്റെ ഫ്രണ്ട് എലവേഷൻ ഉണ്ടാകും. എന്നിട്ട് ഇടവകയിലുള്ള ചില ആർക്കിടെക്ട്സിനോട് ഇതിൻ്റെ രൂപരേഖയൊക്കെ വരയ്ക്കാൻ പറഞ്ഞു. അത് കൊണ്ടുവന്ന് വെച്ച് ഇടവക കമ്മിറ്റിക്കാരോട് പറഞ്ഞു, നിങ്ങളിതൊന്ന് പഠിക്കാൻ പറഞ്ഞു. ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണ്, ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാവുന്ന ഏതാണ്, അത് കണ്ടെത്തി. എന്നിട്ട് അതിൽ 3 എണ്ണം കണ്ടെത്തി കഴിഞ്ഞാൽ 3 പ്ലാനുമായിട്ട് പിതാവിൻ്റെ അടുത്ത് തന്നു. പിതാവ് പറഞ്ഞു, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലാനാണ്, കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുണ്ട്, നമ്മുടെയൊക്കെ സംസ്കാരത്തിന് പറ്റിയ രീതിയിലുള്ള ഒരു ഒരു ഫ്രണ്ടൽ വേഷനുണ്ട്, അതിനല്പം ചിലവും കുറവുണ്ടല്ലോ, അത് മതിയായിരിക്കും. പിതാവ് വിശുദ്ധനായൊരു പിതാവ് പറഞ്ഞു, അധികം പണം ചെലവഴിക്കാൻ ഈ 300 ഇടവക്കാരുള്ളൊരു പള്ളിയിൽ ഇതിൽ കൂടുതൽ കാശുണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ 1 കോടിയിൽ കൂടുതൽ ചിലവാകരുതെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഇടവക്കാർക്കുണ്ടായിരുന്നു, അച്ഛനും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പള്ളിയുടെ നിർമ്മാണത്തിനായിട്ട് പണം കുറച്ച് കുറവ് വന്നു. ഇദ്ദേഹം 1 മാസത്തെ റബ്ബർ തോട്ടത്തിൽ കിട്ടുന്ന വരുമാനം മുഴുവൻ കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ പള്ളിയുടെ വെഞ്ചരിപ്പിൻ്റെ പിതാവ് വന്നപ്പോൾ പിതാവ് ഇദ്ദേഹത്തെ വിളിച്ച് പ്രത്യേകമായി അഭിനന്ദിച്ചു. കാരണം കുറച്ചൊന്നും അല്ല റബ്ബർ, ഒരു വലിയ തോട്ടത്തിൻ്റെ ഉടമസ്ഥന ഇപ്പോൾ അദ്ദേഹം, അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്താണ്. അദ്ദേഹം പിതാവിനോട് പറഞ്ഞത്, ഞാൻ മുരുകൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ പോയപ്പോൾ കൊച്ചുമാത്തച്ഛൻ പറഞ്ഞ ഒരു സംഭവം, അപ്പോൾ പിതാവ് എൻ്റെ പരിചയമുള്ള ആളായതുകൊണ്ട് എൻ്റെ പേര് പറഞ്ഞപ്പോഴേ മനസ്സിലായി ഇത് പിതാവാണ് എന്നോട് പറഞ്ഞത്. അത് കഴിഞ്ഞ് വികാരിച്ചു എന്നോട് പറഞ്ഞു ഒരു സംഭവം ഞാൻ ഒരിക്കലും മറക്കില്ല. ഒരു ധ്യാനഗുരു, ഇപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നല്ലോ, ഒരു ധ്യാനഗുരു പോപ്പുലർ മിഷൻ ധ്യാനത്തിനായിട്ട് ഒരിടവകയിൽ ചെന്നപ്പോൾ അവിടെയുള്ള, ഞാൻ പറയാം പേര് പറഞ്ഞേക്കാം, പനക്കലച്ചനാണ്. പനക്കലച്ചൻ അവിടെ ഇടവകയിൽ ചെന്നപ്പോൾ ഞാനും അദ്ദേഹത്തിൻ്റെ കൂടെ അന്ന് പാട്ട് പഠിപ്പിക്കാൻ വേണ്ടി സെമിനാരിക്കാനായിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് അവിടെയുള്ള ഒരു തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ, റബ്ബർ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ, 10-60 ഏക്കർ തോട്ടമുണ്ട്, അതിൻ്റെ ഉടമസ്ഥൻ്റെ ആ റബ്ബർ തോട്ടത്തിൽ ടാപ്പ് ചെയ്യുന്ന തൊഴിലാളികൾക്ക് രാവിലെ ധ്യാനത്തിൽ വരാൻ അനുവാദം കൊടുക്കുന്നില്ല. ടാപ്പിംഗ് നടത്താൻ പറ്റില്ല, താമസിച്ച് ടാപ്പ് ചെയ്യാൻ പറ്റില്ല. അത് രാവിലെ 5 മണിക്ക് തുടങ്ങി 7 മണി കൊണ്ട് ടാപ്പിക്ക് തീർന്നാലേ പാല് കൂടുതൽ കിട്ടൂ. അതുകൊണ്ട് ഈ 7:30 വരെയുള്ള ധ്യാനം കഴിഞ്ഞ് ടാപ്പ് ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പോൾ ഇവരെല്ലാവരും കൂടെ അച്ഛനോട് പറഞ്ഞു, അച്ഛനൊന്ന് പറഞ്ഞാൽ അദ്ദേഹം കേൾക്കുമായിരിക്കും. അച്ഛൻ ആ വീട്ടിൽ കയറി ചെന്നു, ഞാനും കൂടെ ഉണ്ടായിരുന്നു. വീട്ടിൽ കയറി ചെന്നിട്ട് അച്ഛന് അദ്ദേഹത്തോട് പറഞ്ഞു, ചേട്ടൻ ഈ റബ്ബർ തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ഈ തൊഴിലാളികൾക്ക് ഈ തിങ്കൾ ചൊവ്വ ബുധൻ, തിങ്കളാഴ്ചയാണ് പറഞ്ഞത്, ചൊവ്വ ബുധൻ വ്യാഴം ഈ 4 ദിവസം മാത്രം ഒരനുവാദം കൊടുക്കുക, അതിൻ്റെ അനുഗ്രഹം ദൈവം തരും. അപ്പോൾ അദ്ദേഹം ആദ്യം തർക്കിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, ദൈവം തന്ന അനുഗ്രഹമല്ലേ ഈ തോട്ടം, അതിന് നന്ദി കാണിക്കണ്ടേ. ആ മനുഷ്യൻ തൻ്റെ കൈ ഇങ്ങനെ പിടിച്ച് മസിൽ കാണിച്ചിട്ട് പറഞ്ഞു, ദൈവാനുഗ്രഹം ഈ കാട്ടിൽ വന്ന്
ഇവിടെയുള്ള കാട്ടുമൃഗങ്ങളോടും മൃദുകൂല കാലാവസ്ഥയോടും പടവെട്ടി എൻ്റെ മസിലുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് ഈ തോട്ടം. ദൈവത്തിൻ്റെ സമ്മാനമൊന്നുമല്ല ഇത്. ദൈവത്തെ നിഷേധിക്കുന്നതിന്, ദൈവത്തെ തള്ളിപ്പറയുന്നതിന് തുല്യമായ ഒരു വാചകമാണ്. ദൈവാനുഗ്രഹത്തെ, ദൈവാനുഗ്രഹമല്ല തൻ്റെ കഴിവിൻ്റെ ഫലമായി കിട്ടിയതാണെന്ന് അദ്ദേഹം ധിക്കാരപൂർവം പറഞ്ഞു. അച്ഛൻ കൂടുതലൊന്നും പറഞ്ഞില്ല. അച്ഛൻ പോകുന്നു. കുറേ തൊഴിലാളികൾ എന്നിട്ട് നിർബന്ധപൂർവം വന്നതിൽ കൂടി അവർക്ക് കാശ് കിട്ടിയില്ല, അതിൻ്റെയൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതല്ല പറയുന്നത്. അതിനുശേഷം പിന്നീട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഞാനൊരു ധ്യാനം നയിച്ചോട്ടിരിക്കും. ഞാനിവിടെ ഡയറക്റ്റ് ആയിരിക്കുമ്പോൾ ഞാനൊരു രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു അമ്മ എന്നോട് പറഞ്ഞു, ഇന്ന് ഇവിടെ വൈകുന്നേരം പ്രസംഗിച്ച പനക്കിളച്ചനെ എനിക്കൊന്ന് കാണണമായിരുന്നു. ഞാൻ ചോദിച്ചു, അച്ഛൻ ഇന്ന് വൈകുന്നേരം തിരിച്ച് എവിടെ അങ്ങോട്ട് യാത്ര പോകുന്ന ഞാൻ കേട്ടല്ലോ, കാണാതെ എനിക്ക് പോകാൻ പറ്റില്ല, കാരണം അച്ഛൻ്റെ ഒരു ആശീർവാദം ഒരു പാപോചനം കിട്ടണം. ഞാൻ പറഞ്ഞു, എന്ത് പറ്റി? അപ്പോൾ പറഞ്ഞു, ഇങ്ങനൊരു തോട്ടത്തിൻ്റെ ഉടമസ്ഥനായിരുന്ന ഈ മനുഷ്യൻ ഇപ്പോൾ ക്യാൻസർ ബാധിച്ച് നിരാലംബരായിട്ട്, അതായത് മക്കള് സ്വത്തെല്ലാം നശിപ്പിച്ചു, ഏതാണ്ടെല്ലാം പ്രശ്നമുണ്ടായി, തീപിടുത്തം ഉണ്ടായി, ആ സ്വത്തെല്ലാം പോയി, കാര്യമായിട്ടൊന്നുമില്ല, ഇപ്പം ചികിത്സിക്കാൻ പണം പോലും ഇല്ലാതെ ക്യാൻസർ രോഗ ബാധിതനായി കറുത്തിരുണ്ട രൂപത്തിൽ കീമോതെറാപ്പി എല്ലാം കഴിഞ്ഞ് കിടക്കുകയാണ്. ഈ പറഞ്ഞ മസിലൊന്നും ഇപ്പം ശരീരത്തിലില്ല, അസ്ഥികൂടമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നു, അന്ന് അദ്ദേഹത്തെ ആ വീട്ടിൽ നിന്ന് ആട്ടിയിറക്കി വിട്ട വനക്കരച്ചനെ കണ്ട് മാപ്പ് പറയാനാണ്. ഞാൻ പറഞ്ഞു, അന്ന് അച്ഛൻ്റെ കൂടെ ഞാനും ഉണ്ടായിരുന്നു. കുറച്ചേരം അമ്മ നോക്കി നിന്നിട്ട് പറഞ്ഞു, ഒരു ബ്രദറല്ലായിരുന്നു അന്ന്? ഞാൻ പറഞ്ഞു, അതെ. ഈ സംഭവം ഞാൻ അത്രേ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. നമ്മളൊക്കെ നേടിയെന്നൊന്ന് പറയുന്നൊക്കെ നേട്ടമാണോ? ഞാനൊരു പാട്ടെഴുതി എൻ്റെ വശം പെട്ടെന്ന് ഓർമ്മ വരിക, ഞാൻ നേടിയതെല്ലാം നേടേണ്ടതല്ലെന്നും ഞാൻ തേടിയതെല്ലാം സ്വർഗീയമല്ലെന്നും ഞാൻ ഓടിയതെല്ലാം വഴി നോക്കിയല്ലെന്നും അറിയുന്ന ഞാനീ നിമിഷം, അഭിഷേകമൊഴുകുന്ന നിമിഷം. നമ്മുടെ ഒരു ഓട്ടം ഉണ്ടല്ലോ, സമ്പത്തുണ്ടാക്കാനൊക്കെ വേണ്ടിയുള്ള ഓട്ടം. ദൈവം തരുന്ന സമ്പത്താണ് ഇതൊക്കെ എന്നുള്ള ബോധ്യമില്ലാതെ സമ്പത്തിന് വേണ്ടി നമ്മൾ ഈ പരക്കം പായുമ്പോൾ ദൈവത്തെ മറന്നു പോകുന്നൊരവസ്ഥയുണ്ട്. ഈ സംഭവം ഞാനവിടെ വിവരിച്ചപ്പോൾ ഇത് കേട്ട ആ സഹോദരൻ അവിടെ വെച്ച് തീരുമാനമെടുത്തു, എൻ്റെ അപ്പച്ചൻ അന്ന് കാട്ടുമൃഗങ്ങളിൽ നിന്ന് വേറെ ആർക്കും കിട്ടാത്ത സംരക്ഷണം കൊടുത്ത് വേലികെട്ടി കാത്തതിന് സമ്മാനമായി എൻ്റെ സമ്പത്തിൻ്റെ ഈ ഒരു മാസത്തെ റബ്ബർ വരുമാനം മുഴുവനും, അത് മുഴുവനും പള്ളിക്ക് കൊടുക്കുക. അവിടെ പാവപ്പെട്ട കുറേ പേരുള്ളതുകൊണ്ട് അവരിൽ നിന്ന് ഓരോ കുടുംബം ഇത്ര രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു. ഈ ചേട്ടൻ വികാരിച്ചിനോട് പറഞ്ഞു, ഇത്ര രൂപ കൊടുക്കണമെന്ന് പറഞ്ഞ കുടുംബങ്ങൾ ആരൊക്കെയാണ് തരാത്തത്? അപ്പം 300 കുടുംബങ്ങൾ, 100 കുടുംബങ്ങൾ അത്രയും കൊടുത്തിട്ടില്ല, ചെറിയ തുകയെ കൊടുത്തുള്ളൂ. അതേ പറഞ്ഞു, ആ തുക മുഴുവൻ ഞാൻ തരാം. എങ്ങനെ തരും? ഒരു മാസത്തെ റബ്ബർ തോട്ടത്തിലെ വരുമാനം മുഴുവൻ തരും. 100 പാവപ്പെട്ട കുടുംബങ്ങൾക്ക് പകരം ഞാൻ തരും. പക്ഷേ അത് ഞാൻ തന്നതാണെന്ന് ഇടവേ പറയരുത്. ഇവർ തന്നതായിട്ട് ഇരുന്നോട്ടെ, കുടിശ്ശിക അവരുടെ പേരിൽ വരരുത്. പ്രിയപ്പെട്ടവരെ, ഇത് വികാരിച്ച ബിഷപ്പിനോട് പറഞ്ഞിരുന്നു. ബിഷപ്പ് പ്രസംഗമധ്യം സൂചിപ്പിച്ചപ്പോഴാണ് നാട്ടുകാർ കാര്യം അറിയുന്നത്. നമുക്ക് കിട്ടുന്ന സമ്മാനങ്ങളെ, ദൈവാനുഗ്രഹങ്ങളെ ദൈവാനുഗ്രഹങ്ങളല്ല എന്ന് ചിന്തിക്കാൻ കാര്യം എന്താണെന്നറിയാവോ? ദൈവത്തിലുള്ള വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. ദൈവാനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഈ സമ്പത്ത് മാത്രമല്ല, നമ്മുടെ ആരോഗ്യം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. നമ്മുടെ കഴിവ്, ടാലൻ്റ് ഉണ്ടല്ലോ, ഈ ടാലൻറ്റിനെ കുറിച്ച് പറയും. ടാലൻസ് എന്ന് പറയുന്ന നമ്മുടെ കഴിവുകൾ ജന്മസിദ്ധമാണ്. ടാലൻസ്, ആ ജന്മസിദ്ധമായ ഈ കഴിവ് എവിടുന്ന് വന്നു? പാരമ്പര്യമായിട്ട് കിട്ടിയതല്ലേ? അപ്പൻ്റെ അമ്മയുടെയും തായ് വഴികളിലൂടെ വന്നതായിരിക്കാം. ഇതൊന്നുമില്ലെങ്കിൽ അപ്പനും അമ്മയ്ക്കും ഇല്ലാത്ത ചില കഴിവുകൾ ദൈവം നമ്മൾ നിക്ഷേപിക്കുന്നുണ്ട്. അങ്ങനെ കിട്ടിയ ദൈവികമായ ചില നിക്ഷേപങ്ങളുടെ ഭാഗമാണ് ഈ ടാലൻസ് എന്ന് പറയുന്നത്. അങ്ങനെ കിട്ടിയതാണെങ്കിൽ ഈ ടാലൻറ്റിനെ, ഈ കഴിവിനെ എന്താ ചെയ്യേണ്ടത്? ദൈവകരങ്ങളെ തിരിച്ചു കൊടുക്കണം. ദൈവിക ദൈവാനുഗ്രഹമാകുന്ന ദൈവിക സമ്മാനങ്ങളെ ദൈവകരങ്ങളിലേക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ അതിനൊരു ഉത്തമ ഉദാത്ത മാതൃക നമ്മുടെ ഉപയോഗിക്കുക പരിശുദ്ധ കന്യകാമറിയം. ലോകത്തിൽ ഒരു വ്യക്തിക്കും ഒരു സ്ത്രീക്കും കിട്ടാത്തൊരു സമ്മാനം മാതാവിൻ്റെ ഉദരത്തിൽ തമ്പുരം വെച്ചു കൊടുത്തു. ദൈവപുത്രൻ, ലോകരക്ഷകൻ, ദൈവം ഉദരത്തിൽ വന്ന ഈ ശിശുവിനെ പൂർണ്ണമായ എല്ലാ അർത്ഥത്തിലും മാതാവ് കാര്യമൊന്നും മനസ്സിലാക്കിയില്ല. പക്ഷെ അതിനൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ആ പുത്രനെ ലോകത്തിൽ അവതരിപ്പിച്ച് കഴിഞ്ഞ് ഇതിനൊരു പ്രത്യേക സമയമായി.
ആദ്യ ജാതിര ദൈവത്തിന് സമർപ്പിക്കേണ്ട യഹൂദ നിയമപ്രകാരമുള്ള സമർപ്പണത്തിൻ്റെ സമയമായപ്പോൾ മറിയം ഈ യേശുവിനെ എടുത്തുകൊണ്ട് നേരെ ദൈവാലയത്തിലേക്ക് പോയി. അവിടെയുള്ള പുരോഹിതനായ സിമയോന്റെ കൈകളിലേക്ക് അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ മറിയം മൗനമായി ഇങ്ങനെ മൊഴിയുകയാണ്, പിതാവേ യഹോവേ, ഈ കുഞ്ഞെൻ്റേതല്ല, നിൻ്റേതാണ്. നിന്റെ സമ്മാനമാണ് ഈ കുഞ്ഞ്, ഞാൻ നേടിയതല്ല. ഞാൻ വിവാഹം ചെയ്തിരിക്കുന്ന പുരുഷനായ ജോസഫിൻ്റെ സമ്മാനമല്ല നിന്റെ സമ്മാനം. നീ തന്ന സമ്മാനത്തെ, നിൻ്റേതായ സമ്മാനത്തെ നിൻ്റേതല്ല എൻ്റേതാണെന്ന് ഒരിക്കലും തോന്നാതിരിക്കാൻ വേണ്ടി ഇതാ ഈ സമ്മാനത്തെ നിന്റെ കയ്യിൽ തിരിച്ചേൽപ്പിക്കുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ കുഞ്ഞുങ്ങളെ ദൈവാലയത്തിൽ കൊണ്ടുപോയി മാമോദീസായ്ക്ക് സമർപ്പിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു കൊടുക്കണം. ദൈവത്തിന് പ്രതിഷ്ഠിക്കാൻ കൊണ്ടുപോവുക. എൽക്കാനായും ഹന്നായും മക്കളില്ല. മക്കളില്ലാതെ ദുഃഖത്തിൽ കഴിയുന്ന അന്ന ദൈവാലയത്തിലിരുന്ന് എലി പുരോഹിതന്റെ അപ്പുറത്തിരുന്ന് സമീപത്തിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ എലി പുരോഹിതൻ കാര്യം ചോദിച്ചറിഞ്ഞിട്ട് ആദ്യം വഴക്ക് പറഞ്ഞെങ്കിലും പിന്നീട് അനുഗ്രഹിച്ചു വിട്ടു. എനിക്കൊരു പുത്രനെ കിട്ടിയാൽ ക്ഷൗരക്കത്ത് തലയിൽ തൊടില്ല, അവനെ ആജീവാനന്ദ ദൈവത്തിനായിട്ട് സമർപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത അന്ന എൽക്കാനയുടെ അറിവോടുകൂടി ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് മുലകുടി പ്രായം കഴിഞ്ഞപ്പോൾ 3 വയസ്സായപ്പോൾ കൊണ്ടുപോയി ദൈവാലയത്തെ കാഴ്ചവെച്ചു. ഒരു മഹാത്ഭുതം നടന്നു. നിങ്ങൾക്കറിയാമോ, ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാരെയെല്ലാം അഭിഷേകം ചെയ്യാൻ വരമുള്ളവനായി പുരോഹിതനായി അഭിഷിക്തനായി നിന്ന സാമുവലായിരുന്നു ആ കുഞ്ഞ്. ഈ കുഞ്ഞിനെ ദൈവത്തിന് കൊടുത്തത് കൊണ്ടാണ് ഈ മഹാത്ഭുതം ഉണ്ടായത്. ഇതുപോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഉദരത്തിൽ വഹിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവകരങ്ങളിൽ നിന്ന് നിങ്ങൾ ദാഹിച്ച് ചോദിച്ച് മേടിക്കണം. മേടിച്ച് കിട്ടിക്കഴിയുമ്പോഴേക്ക് ഉദരത്തിൽ കുഞ്ഞു വരുമ്പോൾ ഇത് ദൈവത്തിൻ്റെതാണ്, ദൈവത്തിൻ്റെതാണ്, ദൈവത്തിൻ്റെത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. കുഞ്ഞിൻ്റെ നിങ്ങളുടെ ഉദരത്തിൽ കൈവച്ചിട്ട് അമ്മ പറയണം, കുഞ്ഞെ നീ ദൈവത്തിൻ്റെതാണ്, ദൈവത്തിനുള്ളതാ നീ. സത്യം പറയാ, ഞാൻ നിങ്ങൾ ആ കൊച്ചിൻ്റെ കൊച്ചു കിടക്കുന്ന ഉദരത്തിൽ ഒന്ന് കൈവച്ചിട്ട് ഭർത്താവും ഭാര്യയും കൂടി ഇത് ദൈവമേ നിൻ്റേതാണ്, നീ ഇതിനെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ച മിറക്കൾ നടക്കും. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നൊരു ഒരു കാര്യം പറയാം. എൻ്റെ ഒരു സുഹൃത്ത്, അവൻ്റെ ഭാര്യ ഗർഭിണിയായി, 6 വർഷം കുഞ്ഞുങ്ങളില്ല, ഗർഭം ധരിച്ചു. 3-ാം മാസം ഡോക്ടർമാർ പറഞ്ഞു ഇത് ഒരു ആരോഗ്യമുള്ള കുഞ്ഞായിരിക്കില്ല, കുറേ കുഴപ്പങ്ങളുണ്ട്, അബോർഷൻ നടത്തുക നല്ലത്, അല്ലെ കുഴപ്പമുണ്ടാകും. അവർ പറഞ്ഞു ഇല്ല, കൊല്ലില്ല, ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ദൈവവിശ്വാസിയാണ് ഈ പറഞ്ഞ ഡോക്ടറെങ്കിൽ അദ്ദേഹം പറഞ്ഞു ഇത് അപകടമാണേ. അവർ പറഞ്ഞു സാരമില്ല. 6-ാം മാസം ചെക്കപ്പ് നടത്തിയപ്പോൾ കാണുന്നു കൊച്ചിൻ്റെ ശരീരം വെറും ഒരു മാംസപിണ്ഡം മാത്രമാണ്, അവയവങ്ങളൊന്നും വരുന്നില്ല. 8-ാം മാസത്തിലും അത് തന്നെ. പ്രസവത്തിന് മുമ്പ് വീണ്ടും സ്കാനിങ്ങിൽ കണ്ടെത്തി ഇതൊരു മാംസപിണ്ഡം മാത്രമാണ്. പ്രിയപ്പെട്ട ദൈവമക്കൾ, ഇത് നടന്ന സംഭവമാണ്. എനിക്ക് ആ വീട്ടുകാരുടെ അനുവാദം ഇല്ലാത്തതുകൊണ്ട് ഇപ്പം ഞാനത് പറയുന്നില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഇവരോട് ഞാൻ പറഞ്ഞൊരു കാര്യം, പോട്ടയാശ്രമത്തിലാണ് ഞാൻ, നിങ്ങൾ ഈ ഉദരത്ത് കൈവച്ചിട്ട് ഭാര്യയും ഭർത്താവും കൂടി ഈശോയെ നീ ഞങ്ങൾ കാത്തിരുന്ന് ഞങ്ങൾക്ക് കിട്ടിയ കുഞ്ഞായത്, ഈ കുഞ്ഞിന് ഏത് രൂപത്തിൽ നീ ലോകത്ത് കൊണ്ടുവന്നാലും ഞങ്ങളതിനെ വളർത്തും, ഇതിനെ കൊല്ലാൻ ആര് പറഞ്ഞാലും ഞങ്ങൾ കൊല്ലില്ല, ഇത് നിൻ്റേതാണ്. ദൈവത്തിൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അന്ന് മുതൽ ഞാൻ പറയാറുള്ളൊരു ഒരു ഒരു സന്ദേശമാണ്, മാതാവിൻ്റെ കയ്യിൽ കിട്ടിയ ഉണ്ണിയേശുവിനെ ഈ സിമയോൻ വഴി യഹോവയ്ക്ക് തിരിച്ചു കൊടുക്കുന്ന മാതാവിൻ്റെ മനോഭാവം എല്ലാ അമ്മമാർക്കും അപ്പന്മാർക്കും ഉണ്ടാകണം. ഇതിവർ കേട്ടതുകൊണ്ടാണ് അവർ പറഞ്ഞു ഇത് നിൻ്റേതാണ്, നിൻ്റെ കയ്യിലേക്ക് തരുന്നു. ഭാര്യ പറഞ്ഞു എൻ്റെ ഉദരത്തിൽ കിടക്കുന്നെങ്കിൽ നിൻ്റെ കയ്യിലാണ് കൊച്ച്. പ്രിയപ്പെട്ടവരെ, 9-ാം മാസം ഈ കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ പൂർണ്ണ വളർച്ചയെത്തിയ യാതൊരു അംഗവൈകമില്ലാത്ത കുഞ്ഞായിട്ട് പുറത്തു വന്നപ്പോൾ ആദ്യം തന്നെ ഞെട്ടിപ്പോയത് ആ ഡോക്ടർ തന്നെയാണ്. ഒരു ലേഡി ഡോക്ടറാണ്, ഗൈനക്കോളജിസ്റ്റ്. ആ ലേഡി ഡോക്ടർ എന്നോട് പറയുന്നു, ഞങ്ങൾ 4-5 ഡോക്ടർമാരുടെ എല്ലാ നിരീക്ഷണങ്ങളിലൂടെ ഞങ്ങൾ മനസ്സിലാക്കിയത് ഈ കുഞ്ഞൊരിക്കലും ആരോഗ്യത്തോടെ ജനിക്കില്ലെന്നാണ്. വൈദ്യശാസ്ത്രത്തിൻ്റെ അന്നത്തെ കഴിവനുസരിച്ച് അവർ വെളിപ്പെടുത്തിയത് കുഞ്ഞ് ആരോഗ്യമുള്ളൊരു കുഞ്ഞായിട്ട് ജനിക്കില്ലെന്നാണ്. കൈകാലുകൾക്കോ ശരീര അവയവങ്ങൾക്കോ രൂപമൊന്നും വന്നിട്ടില്ലാത്ത ഒരു കുഞ്ഞ്, ഒരു തവളയുടെ രൂപത്തിലിരുന്നൊരു കുഞ്ഞ്, പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കുഴപ്പമില്ലാത്ത കുഞ്ഞായിട്ട് ലോകത്തിൽ വന്നപ്പോൾ ഞെട്ടിപ്പോയത് ഈ വൈദ്യ വിശാരദന്മാരാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇതുപോലെ ഈശോയ്ക്ക് കൊടുക്കണം. ദൈവാനുഗ്രഹമാണ് ഈ കുഞ്ഞുങ്ങൾ. അതുപോലെ ഈ മാതാവ് ഉണ്ണിയേശുവിനെ കൊടുത്തിട്ട്
പിതാവ് ഇത് നിന്റേതാണ്, ഈ കുഞ്ഞ് എൻ്റേതല്ല എന്ന് പറഞ്ഞ് പിതാവിൻ്റെ കൈ കൊടുത്തതുകൊണ്ട് പിന്നീട് 30-ാം വയസ്സിൽ ഈശോ പരിശീലനത്തിന് പോയപ്പോൾ മാതാവ് തടസ്സം പറഞ്ഞില്ല. 3 വർഷക്കാലത്തെ പരിശീലനത്തിനിടയ്ക്ക് ഇവന് ഭ്രാന്താണെന്ന് ബന്ധുക്കൾ പോലും പറഞ്ഞപ്പോഴും മാതാവ് തടസ്സം പറഞ്ഞില്ല. യേശുവിനെന്ന് കാണാൻ വേണ്ടി ഒരു വീടിൻ്റെ മുറ്റത്ത് പോയി കാത്തു നിന്നപ്പോൾ യേശുവിനോട് വിവരം ശിഷ്യന്മാർ പറഞ്ഞപ്പം ആരാ എൻ്റെ അമ്മ, ആരാ എൻ്റെ സഹോദരന്മാരും പറഞ്ഞ വചനം പറഞ്ഞപ്പോൾ മാതാവ് കുറ്റപ്പെടുത്തിയില്ല. യേശുവിനെ ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോകുമ്പോൾ തടസ്സം നിന്നില്ല. അതിക്രൂരമായ പീഡനമേറ്റ് കീറുമുറിഞ്ഞ ശരീരത്തിൽ ജോരവാർന്നൊഴുകുമ്പോൾ, ഭാരമേറിയ കുരിശും ചുമന്നുകൊണ്ട് കാൽവരി മലയിലേക്ക് കയറിപ്പോകുമ്പോൾ, വഴിയിൽ വെച്ച് കണ്ടെത്തി കഴിഞ്ഞപ്പോഴേക്ക് അവിടെ വെച്ച് ആരെയും കുറ്റപ്പെടുത്തിയില്ല, വഴി പറഞ്ഞില്ല. കാരണം പിതാവിൻ്റെ ഹിതമനുസരിച്ച് ബലിയായി തീരാനുള്ള പുത്രൻ്റെ ബലിയാത്രയിൽ ഞാൻ ഒരു സഹകാരിയായിട്ട് നിൽക്കാനേ പാടുള്ളൂ, സഹകരിക്കാനേ പാടുള്ളൂ എന്നറിയാവുന്ന മറിയം, ആദ്യം നടത്തിയ സമർപ്പണത്തിൻ്റെ ചൈതന്യം നിറവുള്ള മറിയം തടസ്സം നിന്നില്ല ഒരിടത്തും. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളായിട്ട് കാണുന്നില്ലെങ്കിൽ, അറിയുന്നില്ലെങ്കിൽ നമ്മുടേതാണ് നമ്മൾ ചിന്തിച്ചു പോകും. സൗന്ദര്യം, ആരോഗ്യം, അതൊക്കെ നമ്മുടേതാണോ? സൗന്ദര്യം എന്ന് പറയുന്നത് ഇത് ബാഹ്യമായ ചില ശരീരത്തിൻ്റെ ആകാരവടിവിൻ്റെ ഒക്കെ പ്രത്യേകതയാണ് എന്ന് എല്ലാവരും പറയുന്നെങ്കിൽ, അതിനേക്കാളും വിലയുള്ളത് ആന്തരിക സൗന്ദര്യമാണ്. ആന്തരിക സൗന്ദര്യം ഉണ്ടാകണമെങ്കിൽ, ആത്മാവിന് അഭിഷേകമുള്ള ആന്തരിക സൗന്ദര്യം ഉണ്ടാകണമെങ്കിൽ, ബാഹ്യ സൗന്ദര്യം ദൈവത്തിൻ്റെ ഒരു സമ്മാനമായി കണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. സമ്പത്തും ജോലിയും വരുമാനവും ഈ ദശാംശം കൊടുക്കുന്ന എന്തിനാ? ദൈവം തന്ന അനുഗ്രഹമായ സമ്പത്തിൻ്റെ 10-ൽ 1 ദൈവ ശുശ്രൂഷയ്ക്കായി പാവങ്ങൾക്കായിട്ട് മാറ്റിവെക്കുമ്പം ആ 10% കൊടുക്കുന്നത് ഇത് 100% നിൻ്റേതാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. 10% കർത്താവിന് കൊടുക്കുന്നത്, ദൈവ ശുശ്രൂഷയ്ക്കും നിരാലംബർക്കും കൊടുക്കുന്നത് 100% ദൈവമേ നിൻ്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. 100% നിൻ്റേതാണ്, 100% ദൈവത്തിന് കൊടുക്കുന്നതിൻ്റെ ഒരു അടയാളമാണ് ഈ 10 കൊടുക്കൽ. അത് മടിക്കരുത്. 10%, ദശാംശം, 100-ൽ 10, അത് ദൈവ ശുശ്രൂഷയ്ക്കും പാവങ്ങൾക്കൊട്ട് കൊടുക്കുമ്പം 100%-നും ദൈവാനുഗ്രഹം നിറയാൻ കാരണമായിത്തീരും. പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ നിർവചനം ദൈവത്തെ ഉപേക്ഷിക്കുന്നു, ദൈവിക പ്രബോധനങ്ങളെ ഉപേക്ഷിക്കുന്നു, ദൈവിക സംവിധാനങ്ങളെ ഉപേക്ഷിക്കുന്നു, ദൈവാനുഗ്രഹങ്ങളെ ഉപേക്ഷിക്കുന്നു, അതിനെ നിരസിക്കുന്നു, ദുരുപയോഗിക്കുന്നു. അതിലൂടെ അടുത്ത ദുരന്തത്തിലേക്ക് വരിക. പിശാചിനെ, അവൻ്റെ സമ്മാനങ്ങളെ, അവൻ്റെ വാഗ്ദാനങ്ങളെ, അവൻ്റെ പ്രബോധനങ്ങൾ സ്വീകരിക്കുന്ന ദുരന്തമുണ്ടാകുന്നു. നമുക്ക് പാപത്തിൽ മോചിതരാകാൻ പാപവിമോചകനായ യേശുവിൻ്റെ പക്കലേക്ക് തിരിയാം. ഈശോ കരുണയുള്ളവനാണ്, സ്നേഹമുള്ളവനാണ്. കരുണയും സ്നേഹവും നിറഞ്ഞ തമ്പുരാൻ്റെ പക്കലേക്ക് നമുക്ക് തിരിയാം. നമ്മുടെ ഹൃദയത്തെ തമ്പുരാൻ്റെ പക്കലേക്ക് ഉയർത്താം. എൻ്റെ ഈശോയെ, ഈ ദിവസങ്ങളിൽ ഞങ്ങൾ വചനം ശ്രവിച്ചു കൊണ്ടിരുന്നപ്പോൾ അങ്ങ് നൽകിയ ദൈവിക വെളിപാടുകളെ ഓർത്ത് നന്ദി പറയുന്നു. നിൻ്റെ പ്രകാശത്തിൻ്റെ നിറവിലേക്ക് ഞങ്ങളെ നയിക്കണമേ. അങ്ങയെയും അങ്ങ് നൽകുന്ന പ്രബോധനങ്ങളെ, വെളിപാടുകളെയും, അങ്ങ് ഒരുക്കി വച്ചിരിക്കുന്ന സംവിധാനങ്ങളായ തിരുസഭ, കുടുംബം, ഉപസംവിധാനങ്ങളെയും, അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെയും നിഷേധിച്ചും നിരസിച്ചും ദുരുപയോഗിച്ചും തള്ളിക്കളഞ്ഞും സാത്താൻ തരുന്ന പ്രബോധനങ്ങളെയും സമ്മാനങ്ങളെയും അവൻ്റെ വാഗ്ദാനങ്ങളെയും സ്വീകരിക്കുന്ന പാപത്തിൽ വീണു പോയതിനെ ഓർത്ത് പശ്ചാത്തപിക്കുന്നു. ഞങ്ങളോട് കരുണ കാണിക്കാൻ കർത്താവ്. ഈ ശുശ്രൂഷ പങ്കെടുത്ത എല്ലാവരും പരിശുദ്ധാത്മാഭിഷേകത്തിലേക്ക് വരട്ടെ. പൈശാചിക പിടികളൊക്കെ വിട്ടുപോട്ടെ. എല്ലാ ദൈവത്തിൻ്റെ ദാനമാണ്. 1 കൊരിന്ത്യർ 4:7, ദാനമായി കിട്ടിയതെല്ലാം സ്വന്തമായിട്ട് എന്തുണ്ട്? എല്ലാം ദാനമായിരിക്കും, ദാനമല്ല എന്ന വീട്ടിൽ എന്തിനാഗ്രഹിക്കുന്നത്? ദൈവിക ദാനങ്ങളെ ദൈവിക ദാനങ്ങളായി സ്വീകരിച്ച് കൈകാര്യം ചെയ്യുന്ന വരമുള്ളവരാണ് ഞങ്ങൾ മാറട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.